ലഹരിയുടെ ഉപയോഗം പിള്ളേരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പം അത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? നമ്മുടെ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നിർത്തേണ്ടത് ആൽക്കഹോളാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഒരു ഭാഗത്ത് ലഹരി വേണ്ട, ലഹരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ, ഇപ്പുറത്ത് കുട്ടികൾ കണ്ട് വളരുന്നത് ബീവറേജും കാര്യങ്ങളും ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ആൽക്കഹോളും കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് ഗവൺമെൻറ് പബ്ലിക്കായിട്ട് അലൗഡ് ആക്കുന്നുണ്ട്, അതൊരു ലഹരിയാണ്. പക്ഷേ നേരെ മറിച്ച് ഇപ്പുറത്ത് ഇപ്പം പുതുതലമുറ ഉപയോഗിക്കുന്ന ലഹരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മുകളിലാണ് പല രീതിയിൽ. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് വലിയ അവേറല്ല, പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടും കൊണ്ടും അറിഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ ഗവൺമെൻറ് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഇൻകമാണ് ആക്ച്വലി ഗവൺമെൻറ് കാണുന്നത്, പക്ഷേ അതിനൊരു ആൾട്ടർനേറ്റീവ് സോഴ്സ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇതിനെ പരിപൂർണമായിട്ടും, മദ്യത്തെ പരിപൂർണമായിട്ട്, ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ലഹരിയാണ്, അതിനെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് തലമുറയിലേക്ക് പറയുമ്പോഴാണ് അത് 100% അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല, ജസ്റ്റ് ഒരു പ്രഹസനമാവുന്നു. കൊച്ചുകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത്, അത് സത്യം പറഞ്ഞാൽ നമ്മൾ ആരും പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. മിക്ക വീടുകളിലും കുട്ടികളെ പ്രോപ്പറായിട്ട് കെയറിങ്ങോ കാര്യങ്ങളോ കിട്ടുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷേ എല്ലാ വീട്ടിലെ കുട്ടികളും അതുപോലെ ആയിരിക്കില്ല. അപ്പം അത് 100% എല്ലാ കുട്ടികൾക്കും അത്തരം സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അവർ പോകുന്ന വരുന്ന വഴികളിലും ഇങ്ങനത്തെ കാര്യങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഒരു സ്കൂളിലെ അധ്യാപകനോ വീട്ടിലെ മാതാപിതാക്കൾക്കോ മാത്രം പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിന് ഒരു നാട് തന്നെ, നാട്ടിൽ തന്നെ ഇപ്പം എനിക്ക് ചിന്തിച്ചൊരു കാര്യമാണ് കുറച്ച് മുന്നേ, ഇതിനൊരു പോലീസുകാർ കുറച്ച് ആൾക്കാർ മുൻകൈ എടുത്തിട്ടോ, അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയക്കാർ മുൻകൈ എടുത്തിട്ടോ, കുറച്ച് സ്കൂൾ അധ്യാപകന്മാർ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വോയിസ് ഇട്ടിട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ നിന്നിട്ടൊന്നും കാര്യമില്ല. ഇതെല്ലാവരും ഒരുമിച്ച് നാട്ടുകാരും വീട്ടുകാരും നാട്ടിലെ പോലീസും അതുപോലെ മതസംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പരിപൂർണമായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പരിപൂർണമായിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അതൊരു പരിധിവരെ ഇത് നമ്മുടെ നാട്ടിൽ വരാനുള്ള കാരണം ഇതൊക്കെ നമ്മളെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിനൊക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ പരിപൂർണമായിട്ട് മാറ്റിയാൽ മാത്രമേ അത് പരിപൂർണമായിട്ട് നിൽക്കുകയുള്ളൂ, പക്ഷേ പബ്ലിക്കലി ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു ആക്ഷൻ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായാൽ നമ്മുടെ ഭാവി തലമുറയിലെ എല്ലാവരും കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. എൻ്റെ പേര് അസറുദ്ദീൻ.